വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇഞ്ചി കൃഷിയെ കുറിച്ചാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളീ കാണുന്ന വീഡിയോ കർണാടകയിലെ കുടകിൽ നിന്നുള്ള ഒരു ഇഞ്ചിത്തോട്ടമാണ് ഇത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെയും പാർട്ട്ണർമാരും കൂടിയിട്ടുള്ളതാണ് അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരുന്നു ഇതേവരെ വെറുതെ കെടുക്കുകയായിരുന്നു ഈ പ്രാവശ്യമാണ് അവർ ഇഞ്ചി കൃഷി ചെയ്തത് ഫാമിലിപ്പെട്ടവരുമുണ്ട് പാർട്ണർമാരില് സാധാരണ എല്ലാവരും പറയും കർണാടകയിൽ നിന്ന് വരുന്ന ഇഞ്ചിയിൽ മുഴുവൻ വിഷമാണ് എന്നൊക്കെയാണ് പറയുക പക്ഷേ ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ജൈവരീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണക്കാർക്കിപ്പോൾ നമ്മളെ പോലുള്ളവർക്കൊന്നും ഇപ്പോൾ അത്ര വലിയ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോവേഗിലോ ചാക്കിലോ അല്ലാതെ നമ്മളെ വീട്ടിലെ സ്ഥലത്തൊക്കെ ഇഞ്ചി കൃഷി ചെയ്യാം ഇത് സ്പ്രിംഗിൾ ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത് എന്നാണ് ഇതിൽ കാണാനുള്ളത് വെള്ളം കെട്ടി നിർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ കൂടെ ഒക്കെ ചാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കറിലാണ് ഇത്രയും കൃഷി നടത്തുന്നത് അവരെല്ലാവരും ഗൾഫിലായ കാരണം അവര് വീഡിയോ അയച്ചു തന്നതാണ് അവർക്ക് ഓരോ വളർച്ച സമയത്തും അവര് കൃഷി ഒരു വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് അപ്പം എന്തായാലും ഞാൻ ഇഞ്ചി കൃഷിയുടെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അവര് ഈ വീഡിയോ ഇട്ടു തന്നതാണ് എനിക്ക് പിന്നെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ സാധാരണ ഇഞ്ചിയുടെ വിത്ത് ചാണക വെള്ളത്തിൽ മുക്കി തണലത്ത് ഉണക്കിയാണ് വെക്കാറ് എന്നിട്ടൊരു മാസം കഴിയുമ്പോഴ്ക്ക് അതിൻ്റെ മുളകൾ വരൽ തുടങ്ങും ആ സമയത്താണ് മണ്ണൊരുക്കിയിട്ട് നമ്മൾ ഇഞ്ചി വിത്ത് പാകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെയാണ് സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നിട്ട് പച്ചില കൊണ്ടോ ഉണങ്ങിയ ഇലകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടിയിട്ടാൽ ജൂൺ ജൂലൈ ആകുമ്പോഴേക്കൊക്കെ നന്നായിട്ട് മുളച്ചു വരും പിന്നെ ഇഞ്ചി പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനം കൂടെ അതേപോലെ ഔഷധം കൂടെ ആണല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ കാണുന്ന ഇഞ്ചി നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചിയുടെ മുള വന്ന ഇഞ്ചി വെക്കുന്നതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കുറെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിന്റെ വളർച്ചാ സമയം ആ സമയത്ത് ഒന്ന് രണ്ടു പ്രാവശ്യം നമുക്ക് ജൈവവളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി കൃഷിക്ക് നമ്മൾ ഇഞ്ചിയുടെ വിത്ത് തെരഞ്ഞെടുക്കുമ്പോൾ വലിയത് തന്നെ വേണം നാല്പത് ഗ്രാം തൂക്കുള്ളത് വേണം എന്നാണ് പറയുന്നത് എല്ലാവരും പറയും പതിനഞ്ച് ഗ്രാം തൂക്കം മതി എന്തായാലും വലിയ കഷ്ണം തന്നെ ഒരു വലിയ കഷ്ണം തന്നെ വേണം ചെറുത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇഞ്ചി തന്നെ ഉണ്ടാവാറുള്ളൂ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചാക്കിൽ വെച്ച ഇഞ്ചിയാണെന്ന് പറിച്ചു നോക്കിയതാണ് ഇപ്പോൾ ഞാൻ ചാക്കൊക്കെ കേട് വന്നിരിക്കണേ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കവറിൽ രണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് തട്ടുകളിലായിട്ട് നമുക്ക് വെക്കാം എന്നാൽ അത്യാവശ്യത്തിനുള്ള ഇഞ്ച് നമുക്ക് കിട്ടും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഇഞ്ചി പറിച്ചെടുത്ത എൻ്റെ കഷ്ണമാണ് കാണുന്നത് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ Thank you.